പലരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലാവരെയും സന്തോഷിപ്പിച്ച് നിർത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ല ചില ആളുകളെ പിണക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ പിണക്കുക തന്നെ ചെയ്യണം ശത്രുക്കൾ ഉണ്ടാകാത്ത ഒരാൾക്ക് യഥാർത്ഥ മിത്രങ്ങളും ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് അതായത് ചില ആളുകൾ മനസ്സാക്ഷിയാണ് അല്ലെങ്കിൽ എൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യും എന്നാലത് മനസ്സാക്ഷി കൊണ്ടല്ല കഴിവുകേട് കൊണ്ടാണ് എന്നുള്ളതാണ് പണ്ട് വായിച്ച ഒരു ചെറുകഥയിൽ അതിലെ കഥാപാത്രം അദ്ദേഹത്തിന്റെ അച്ഛൻ നൽകിയ ഉപദേശമായിട്ട് ഓർക്കുന്ന ഒരു കാര്യമാണ് കടം കൊടുത്തില്ലെങ്കിൽ അല്പസമയത്തേക്കുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ അതായത് നമുക്ക് വന്നയാളോട് കടം തരാൻ പറ്റില്ല അല്ലെങ്കിൽ എന്തെങ്കിലും കാശില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിയണം അല്ലെങ്കിൽ പറ്റില്ല എന്ന് തീർത്ത് പറയണം ഒരു ഇത്തിരി ബുദ്ധിമുട്ട് എപ്പോൾ ഉണ്ടാകും എന്നാൽ കടം കൊടുത്തു കൊടുത്തുപോയാല് ആ ബുദ്ധിമുട്ട് എന്നേക്കുമായിട്ട് മാറുമെന്ന് നിങ്ങളുടെ കയ്യിലിരുന്ന കാശ് കടമായിട്ട് കൊടുത്തിട്ട് മിത്രമായിരുന്നയാളെ ശത്രുവാക്കിയവർക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് കാശ് തിരിച്ചു വാങ്ങാൻ വേണ്ടി നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം നിങ്ങൾ ആർക്കാണോ കാശ് കടം കൊടുത്തത് അയാളുടെ പുറകെ നടന്ന് ബോധിപ്പിക്കേണ്ട ഗതികേട് ഉണ്ടായിട്ടുള്ളവർക്ക് ഈ കാര്യങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാകുന്നുണ്ടാകും അപ്പോൾ ഈ തത്വം ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ് പണം കടം കൊടുത്തില്ലെങ്കിൽ അല്പസമയത്തേക്കുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ കൊടുത്തു പോയാൽ അത് എന്നേക്കുമാകും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം പലരും വന്ന് കാശ് കടം ചോദിക്കുമ്പോൾ നമ്മൾ കൊടുത്തു പോകുന്നത് എന്തുകൊണ്ടാണ് എങ്ങനെയാണ് അവരോട് ഇല്ല എന്ന് പറയുന്നത് അല്ലെങ്കിൽ എങ്ങനെ ഒഴിഞ്ഞു മാറും ചില ആളുകൾക്ക് പറഞ്ഞു നിൽക്കാനുള്ള ഒരു കഴിവ് കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും അപ്പോൾ എങ്ങനെ ഇതിൽ നിന്ന് ഒഴിയും ഒരുപക്ഷെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്തുക്കളൊക്കെ ആയിരിക്കും കടം ചോദിക്കുന്നത് അവരോട് എങ്ങനെ ഇല്ലെന്ന് പറയും തരാൻ പറ്റില്ലെന്ന് പറയും എന്നാൽ നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം അവർ ഇതേ കാര്യം ചിന്തിക്കേണ്ടേ ഇയാളോട് ചെന്ന് എങ്ങനെയാണ് പണം കടം ചോദിക്കുക എന്ന് ആ ഒരു ചിന്ത അയാൾക്കില്ലെങ്കിൽ അല്ലെങ്കിൽ അയാൾക്ക് അതിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ പണം കടം തരാൻ പറ്റില്ല എന്ന് പറയാനായിട്ട് നിങ്ങളും ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട കാര്യമില്ല ആർക്കും കടം കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ ഒരാളും ഒരിക്കലും കടം വാങ്ങാൻ പാടില്ല കടം വാങ്ങുന്നത് തെറ്റാണ് എന്നൊന്നും അല്ല പറഞ്ഞു വരുന്നത് ഇതൊക്കെ ഓരോ സാഹചര്യമാണ് ന്യായമുള്ളതും ന്യായമില്ലാത്തതുമുണ്ട് എന്നാൽ ചില ആളുകൾ പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിൽ മാത്രമാണോ ഇങ്ങനെയൊക്കെ ഉള്ളത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല എങ്കിലും ഒരുപാട് മലയാളികൾക്ക് തന്നെ കടം ഒരു ശീലമായിട്ട് ഇത് തന്നെ പണിയായിട്ട് കൊണ്ട് നടക്കുന്ന കുറേ ആളുകളുണ്ട് അവർ പലരെയും പരിചയപ്പെടുന്നത് പോലും ഒന്ന് പരിചയപ്പെട്ടാൽ ഇന്ന് പരിചയപ്പെട്ടുകഴിഞ്ഞാല് നാളെ കടം ചോദിക്കാമല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഗൂഗിൾ പേയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ രീതികളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് അതായത് ഒന്ന് ഗൂഗിൾ പേ ചെയ്തേക്കാമോ എന്നാണ് ചോദിക്കുന്നത് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ പലപ്പോഴും നേരിട്ട് കണ്ട് സംസാരിച്ച് ബുദ്ധിമുട്ടുകൾ പോലും വേണ്ട ഫോണിലൂടെ തന്നെ ആളെ വീഴ്ത്താനായിട്ട് സാധിക്കും ചില ആളുകൾ ഒരു ദിവസം അമ്പത് രൂപ അയച്ചു തരാമോ എന്ന് ചോദിക്കും പെട്ടെന്ന് തന്നെ അത് തിരിച്ചയച്ചു കൊടുക്കും പിന്നെ നൂറാവും അതും പെട്ടെന്ന് തിരിച്ചയച്ചു കൊടുക്കും ഇങ്ങനെ ഒരു വിശ്വസ്തത ഉണ്ടാക്കിയെടുത്തതിന് ശേഷം പിന്നീട് ഒറ്റയടിക്ക് റേറ്റ് അങ്ങ് കൂട്ടും ഒരു പതിനായിരം രൂപ അയച്ച് തരാമോ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ അയച്ച് തരാമോ ഇങ്ങനെയൊക്കെ ഒരുപാട് ട്രിക്കുകളുണ്ട് പലർക്കും ചില ആളുകൾ ഈ കടം മേടിക്കുന്നതിനു അടിമപ്പെട്ടു പോയതുപോലെയാണ് പോലെയാണ് അതായത് ചീത്തപ്പേരുണ്ടാക്കി വെക്കും അയാളെക്കുറിച്ച് നാട്ടുകാർ എല്ലാവരും പറയുന്ന ഒരു കാര്യമായിരിക്കും ആരെ കണ്ടാലും കടം ചോദിക്കും എന്നാൽ ഇവരെ ആരെങ്കിലും ചെന്ന് ഗുണദോഷിക്കുകയാണെങ്കിൽ അവർ ചോദിക്കും ഞാൻ മാത്രമേ ലോകത്ത് കടം മേടിക്കുന്നുള്ളോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അയാൾക്കും അയാൾക്ക് വേണ്ടപ്പെട്ടവർക്കും ഒക്കെ ചീത്ത പേരുണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നാട്ടിൽ എല്ലാവരുടെയും കയ്യിൽ നിന്ന് അയാൾ പൈസ കടം വാങ്ങിയിട്ടുണ്ടാകുമെന്ന് പറയാം ചിലര് പരിചയമൊക്കെ കുറവാണെങ്കിൽ പോലും വളരെ പെട്ടെന്നൊരു വലിയ ആവശ്യമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അതായത് നമുക്ക് വളരെ കഷ്ടപ്പാടാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ചില സന്ദർഭങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായി അപ്പോൾ കാശ് വേണം ഒന്ന് തന്ന് സഹായിക്കാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ അതിനപ്പുറം അങ്ങ് ചിന്തിക്കില്ല യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം പണം ഉണ്ടാക്കി വെക്കുക എന്നുള്ളത് ഒരാളുടെ ഉത്തരവാദിത്തമാണ് അല്ലാതെ അയാൾക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സന്ദർഭം വന്നു ഇത്രയും അയാൾ അതിനുവേണ്ടി എന്ത് ചെയ്തിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഒന്നും അയാൾ സേവ് ചെയ്ത് വെച്ചില്ലേ എന്നൊക്കെയുള്ളൊരു ചോദ്യമുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പണം കൊടുക്കാം അതായത് നിങ്ങൾക്ക് വേറൊരാളെ സഹായിക്കണമെന്നുണ്ട് അല്ലെങ്കിൽ അത് തിരിച്ച് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ കരുതി നിങ്ങൾക്ക് ഒരാളെ സഹായിക്കണമെങ്കിൽ തീർച്ചയായും അത് ചെയ്യാം എന്നാൽ നിങ്ങൾക്ക് വേറൊരാളെ സഹായിക്കാനായിട്ട് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം സുരക്ഷിതത്വം സാമ്പത്തികമായിട്ടുള്ള സെക്യൂരിറ്റി ഇതെല്ലാം അപകടമാവുന്ന രീതിയിൽ നിങ്ങൾ വേറൊരാളെ സഹായിക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് പണം ഇല്ല എന്നിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ തന്നെയും ബുദ്ധിമുട്ടിലായിരിക്കേ നിങ്ങൾ പലർക്കും പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ടോ അനുഭവിച്ചോ എന്നുള്ളതാണ് അതിന് പലരും ഇങ്ങനെ പറയുന്ന ഒരു ഉത്തരം അതായത് ഒരാളെ മനസ്സിലാക്കാൻ അയാൾക്ക് ഒരല്പം പണം കടം കൊടുത്താൽ മതി എന്ന് പറയാറുണ്ട് ഒരാളെ കൂടുതൽ മനസ്സിലാക്കാൻ അയാളോടൊപ്പം ഒരു യാത്ര പോയാൽ മതി എന്നൊക്കെ പറയാറുണ്ട് നിങ്ങളൊരാൾക്ക് പണം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെയും കാര്യമല്ല ഒട്ടുമിക്ക കേസുകളിലും എന്ന് പറഞ്ഞാൽ പിന്നീട് ഈ പണം അതായത് പറഞ്ഞ സമയത്ത് പണം തിരിച്ച് വരുന്നവർ കുറവാണ് പിന്നെ നിങ്ങൾ പണം കൊടുത്തയാള് പുറകെ നടക്കണം നിങ്ങളുടെ ഗതികേട് പറഞ്ഞുകൊണ്ട് അവൻ്റെ പുറകെ നടക്കണം അതായത് അവിടെ അവൻ രാജാവാണ് കയ്യിലുള്ള കാശ് നിങ്ങളാണ് എടുത്തുകൊടുത്തത് ചിലരുണ്ടെങ്കിൽ തരത്തില്ലേ ഇങ്ങനെ പുറകെ നടന്ന് ശല്യപ്പെടുത്തണോ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ദേഷ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയൊക്കെ ചിലരുടെ എങ്കിലും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും അതായത് പണം കൊടുത്ത് സഹായിച്ചവൻ കുറ്റക്കാരനാവുകയാണ് പുണ്യം ചെയ്തവൻ തെറ്റുകാരനാവുകയാണ് പണം കടം കൊടുക്കുന്നതിൽ മാത്രമല്ല നമ്മളെ കാര്യങ്ങളിലും ഒരു കാര്യമുണ്ട് പാത്രം അറിഞ്ഞ് വിളമ്പുക എന്ന് പറയും അതായത് നിങ്ങൾ ഒരാളെ സഹായിക്കുകയാണെങ്കിലും അതാണ് പാത്രം പാത്രമറിഞ്ഞ് വിളമ്പുക എന്ന് പറയുന്നത് ചിലർ പലതും പറഞ്ഞ് ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങും എന്നിട്ട് ആ കാശ് തിരിച്ചു കൊടുക്കാനുള്ള അവസ്ഥ അയാൾക്ക് ഉണ്ടായാലും അയാൾ ചിന്തിക്കുന്നത് അയാൾക്കിപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല അല്ലെങ്കിൽ അവന് ഇത്രയൊക്കെ ആസ്തി ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും കാശുണ്ട് അവനിപ്പോൾ എൻ്റെ ഈ പതിനായിരം അല്ലെങ്കിൽ രണ്ടായിരം രൂപ കിട്ടിയിട്ട് വേണോ എന്ന് ചിന്തിച്ച് അത് കൊടുക്കാത്തവരുമുണ്ട് അങ്ങനെയുള്ളവരാണ് അതായത് ഓസുകളുടെ ഒരു ലോകം തന്നെയാണ് നമ്മുടെ ഈ കൊച്ചു കേരളം എന്ന് പറയാതിരിക്കാൻ വയ്യ അതായത് കാശുള്ളവൻ്റെ കൂടെ നടന്ന് പരമാവധി അവൻ്റെ ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ അവൻ്റെ പോക്കറ്റിലുള്ള കാശും കുറേയൊക്കെ ചോർത്തിയെടുത്ത് അല്ലെങ്കിൽ അത് മുതലാക്കിക്കൊണ്ട് പല കാര്യങ്ങളുമൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കടം വാങ്ങിയുമൊക്കെ ജീവിച്ചിട്ട് തിരിച്ച് ചോദിക്കുന്ന സമയത്ത് അയാളെ ശത്രുവാക്കുക അയാളെ കുറ്റക്കാരനാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ പറയുക അങ്ങനെ ഒരു ഉപകാരം ചെയ്തതിൻ്റെ പേരിൽ അയാളെ മോശക്കാരനാക്കുക ഒരു ശത്രുവിനെ മറ്റേ നേടിക്കൊടുക്കുക ഇതൊക്കെ തന്നെയാണ് പലയിടത്തും സംഭവിക്കുന്നത് മറ്റൊരാളോട് കടം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ലെങ്കിലും പല കാര്യങ്ങളിലും കടം വാങ്ങി മാത്രം ശീലിക്കുന്നവർക്ക് സംഭവിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് നഷ്ടങ്ങളുണ്ട് ഉദാഹരണത്തിന് പണ്ട് കാലത്തൊക്കെ ഇപ്പോഴും അങ്ങനെ ഒരുപാട് കാണും അതായത് ഓരോ കടകളിൽ നിന്ന് വാങ്ങുന്ന ശീലമായിരുന്നു പലർക്കും ഉണ്ടായിരുന്നത് അതായത് കയ്യിൽ കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും മാസാവസാനം പറ്റു തീർക്കുക എന്നുള്ളൊരു വ്യവസ്ഥ ഇങ്ങനെ കടം വാങ്ങിയൊക്കെ ശീലിച്ചിട്ടുള്ളവർ കൃത്യമായിട്ടുള്ള കണക്കൊന്നും സൂക്ഷിക്കാൻ സാധ്യതയില്ല അങ്ങനെയാണെങ്കിൽ അവർ കടം വാങ്ങുന്ന ഒരു രീതിയിലേക്ക് പോവില്ല അതുകൊണ്ട് തന്നെ മാസാവസാനമാകുമ്പോഴേക്കും ഈ കടക്കാരൻ ഒരു അഞ്ഞൂറ് രൂപയാണ് യഥാർത്ഥത്തിൽ കിട്ടാനുള്ളതെങ്കിൽ അത് അറുന്നൂറാക്കും ഇയാളിതൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല ഇങ്ങനെയുള്ള ഒരു പരിപാടി ഒരു കാലത്ത് നല്ല രീതിയിൽ നാട്ടും നടന്നിരുന്നു ഇപ്പോഴും തുടരുന്നുണ്ടാകണം വേറെ ചില ആളുകളുണ്ട് ഓരോ ആളുകളെ മനസ്സിലാക്കിയിട്ട് അതായത് ചില ആളുകള് കാണുന്നവരോടെല്ലാം വളരെ തുറന്ന് സംസാരിക്കും അതായത് വളരെ ഓപ്പണായിട്ട് സംസാരിക്കും എന്നാൽ ഈ എതിരെ നിൽക്കുന്ന ഇയാളൊരു കുടില ബുദ്ധിക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ അവനാൾ ഇത്തിരി തരികിടയാണെങ്കിൽ ഇയാളുടെ അടുത്ത് പലതും നടക്കുമെന്ന് മനസ്സിലാക്കുകയും പിന്നീട് അയാളോട് ഇത് മുതലെടുത്ത് കാശ് കടം ചോദിക്കുകയും ചെയ്യും അല്ലെങ്കിൽ അയാൾ ഒരു പാവമാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഇങ്ങനെ കാശ് കടം ചോദിക്കുന്നു അയാളൊരു അമ്പതിനായിരം രൂപ തരാൻ സമ്മതിച്ചു ഉടനെ ഒരു ഇരുപത്തയ്യായിരം മതിയോ എന്ന് ചോദിക്കുമ്പോൾ ആജ്ഞാപിക്കുന്നത് പോലെ അല്ല അമ്പത് തന്നെ വേണം എന്ന് അങ്ങോട്ട് കൽപ്പിക്കുന്നത് പോലെയുള്ള സന്ദർഭങ്ങൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെയുള്ള ചില ആളുകളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ പല ആളുകളുടെയും അടുത്ത് നിന്ന് കാശ് കടം വാങ്ങും പറയുന്നത് മുഴുവൻ ഇയാളുടെ പരിചയത്തിലുള്ള വേറെ ചില ആളുകളെ സഹായിക്കാനാണ് അയാൾക്ക് വളരെ ദാരുണമായൊരു അവസ്ഥയാണുള്ളത് അപ്പം അതിനു വേണ്ടി സഹായിക്കാനാണ് എനിക്കല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിയിട്ട് ഈ പണം പലിശയ്ക്ക് കൊടുക്കും വലിയ പലിശയ്ക്ക് കൊടുക്കും എന്നിട്ട് ഇതിൽ നിന്ന് വളരെ ചെറിയൊരു പലിശ എടുത്തിട്ട് കടമായിട്ട് വേണ്ട ഞാൻ പലിശ തരാമെന്ന് ചിലരോട് പറഞ്ഞിട്ടുണ്ടാകും അവർക്ക് കുറച്ച് പലിശ കൊടുക്കും ബാക്കി കാശ് ഇവരുടെ കയ്യിലിരിക്കും അതായത് വെല്ലവൻ്റെയും കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് അത് പലിശയ്ക്ക് കൊടുത്ത് ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചിലര് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ പണം കൊടുക്കാനില്ലെങ്കിൽ ഒരാൾ വന്ന് കടം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ തരില്ല എന്ന് തന്നെ പറയാനായിട്ട് പഠിക്കണം അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പണമില്ല എന്ന് പറഞ്ഞിട്ടെങ്കിലും അയാളെ പറഞ്ഞു വിടാനായിട്ട് പഠിക്കണം അല്ലാത്തവർ ഒരു പക്ഷേ ഇതിനുള്ള ശിക്ഷയായിരിക്കും അനുഭവിക്കുന്നത് ചില ഭാഗ്യവാന്മാരുണ്ട് അവരൊരു നിസ്സാര തുകയാണെങ്കിലും ഒരാൾക്ക് കടം കൊടുക്കുന്നു അതിൽ നിന്ന് ചില പാഠം പഠിച്ചിട്ട് ഭാവിയിൽ വലിയ തുകകൾ കടം കൊടുക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടുന്നവരുണ്ട് അതായത് ചില ആളുകളൊക്കെ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും ലക്ഷങ്ങളും അങ്ങനെയൊക്കെ ആയിരിക്കും കടം ചോദിക്കുക ചിലര് അവർ കടം മേടിച്ചിട്ട് പോലും ഇതെടുത്ത് കൊടുക്കുന്നവരുമുണ്ട് യഥാർത്ഥത്തിൽ ഇതിൽ ഓരോ കാര്യം പറയുമ്പോഴും ഒരുപാട് നേരിട്ട് അറിയാവുന്ന അനുഭവങ്ങൾ പറയണമെന്നുണ്ട് എന്നാൽ അതൊക്കെ പറയുന്നതിലുള്ള തടസ്സം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടാകും കടം കൊടുക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ ഒരു എളുപ്പവഴിയുള്ളത് ഇങ്ങനെ പറഞ്ഞേക്കുക കടം വാങ്ങാൻ വന്നയാളോട് ഇപ്പം നമ്മൾ തമ്മിലൊരു അത്യാവശ്യം നല്ലൊരു ബന്ധത്തിലാണ് ഇരിക്കുന്നത് വെറുതെ അത് നശിപ്പിക്കേണ്ട അതുകൊണ്ട് തന്നെ ഞാൻ കാശ് തരില്ല ഒന്ന് എൻ്റെ കയ്യിൽ കാശില്ല വേറൊരു കാര്യം ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ തരാൻ പോകുന്നില്ല കാരണം ഇതാണ് എന്തിനാണ് നമ്മൾ തമ്മിലുള്ള ഈ ഒരു മിത്രബന്ധം ബന്ധം നഷ്ടപ്പെടുത്തി അതൊരു ശത്രു ഇനി നിങ്ങൾക്ക് ഒരാൾക്ക് പണം കടം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാത്രമേ ചെയ്യാവൂ അതായത് ആ പണം തിരിച്ചു തരണ്ട എന്ന് പറഞ്ഞു തന്നെ ഞാൻ കൊടുത്തേക്കുക അതായത് അത്രമാത്രം കഴിവ് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഒരാളെ സഹായിച്ചാൽ മതി ഇത് തിരിച്ചു തരേണ്ടതില്ല എന്ന് പറഞ്ഞ് അങ്ങ് കൊടുത്തേക്കുക അല്ലെങ്കിൽ പിന്നീട് അയാള് നിങ്ങളെ കാണുമ്പോൾ ഒരുപക്ഷെ അയാൾക്ക് തിരിച്ചു തരാനുള്ള കഴിവ് അപ്പോൾ ആയിട്ടുണ്ടാകില്ല അയാളുടെ സാഹചര്യം കൊണ്ട് കൂടിയാകും എങ്കിലും അയാൾ വഴി മാറി നടക്കും അല്ലെങ്കിൽ നിങ്ങളെ കാണാതെ നടക്കും പതുക്കെ പതുക്കെ അതൊരു ശത്രുതയിലേക്കും പോകാം അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ പണം കടം കൊടുക്കുകയാണെങ്കിൽ ഇത് തിരിച്ചു തരണ്ട ഇത് കടമല്ല എന്ന് പറഞ്ഞ് അയാളെ സഹായിക്കുക ആ ബന്ധമെങ്കിലും പോകാതിരിക്കും എൻ്റെ സ്വന്തം അനുഭവത്തിൽ വളരെ അടുത്ത ചില സുഹൃത്തുക്കളെ എനിക്ക് നഷ്ടമായിട്ടുണ്ട് ആകെ ഒരു ആശ്വാസം കടം കൊടുത്തതിന്റെ പേരിലല്ല കൊടുക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണത് എന്നുള്ളത് മാത്രമാണ് കടം വാങ്ങുക കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇപ്പോഴും പഴയ ഒരു രീതിയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ ഇതിന്റെ ഒരു ആധുനികമായ വേർഷൻ അതാണ് ഇന്ന് ലോകത്ത് പലയിടത്ത് നടക്കുന്നത് എല്ലാവരും ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഒരു അലങ്കാരമായിട്ട് കൊണ്ട് നടക്കുന്നവരുണ്ട് ക്രെഡിറ്റ് കാർഡ് വഴിയാണ് പലതും വാങ്ങുന്നതെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് നല്ലതുപോലെ ഉപയോഗിച്ചാൽ ഒരു പ്രശ്നവുമില്ല അല്ലെങ്കിൽ കൃത്യസമയത്ത് അത് തിരിച്ച് പേ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ തത്വം പറയുന്നവരുണ്ട് എന്നാൽ ഇരുതല മൂർച്ചയുള്ള ഒരു കത്തി പോലെയാണ് ഈ ക്രെഡിറ്റ് കാർഡ് എന്ന് പറയാം ഈ ബാങ്കുകൾ മറ്റുമൊക്കെ ഇതുപോലെയുള്ള ഓഫറുകൾ വെക്കുന്നതും അതായത് കൃത്യമായി നിങ്ങളിത് പേ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് പണമൊന്നും പോകുന്നില്ല പിടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങളിത് ഉപയോഗിക്കുമെന്ന് ബാങ്കുകൾക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഓഫറുകളും കാര്യങ്ങളും ഒക്കെ വെക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഒരൊറ്റ ക്രെഡിറ്റ് കാർഡ് പോലും ഇല്ലെങ്കിൽ നിങ്ങൾ മിടുക്കനാണ് എന്ന് പറയാം ഇന്ന് ഭൂരിഭാഗം ചെറുപ്പക്കാരും അല്ലെങ്കിൽ പലരും ഉള്ളതിനനുസരിച്ച് അല്ലെങ്കിൽ താൻ എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ജീവിതമല്ല പതിനായിരത്തിനും പതിനയ്യായിരത്തിനും ഒക്കെ ഓഫീസിൽ പോയി ടൈം കെട്ടി എ സിയിൽ ഇരുന്ന് പണിയെടുത്തിട്ട് അതിൻ്റെ ഒരു ഷോ ഓഫ് കാണിക്കാൻ വേണ്ടിയിട്ട് കയ്യിലിരിക്കുന്നത് ഐഫോൺ ആയിരിക്കും അല്ലെങ്കിൽ ഓടിക്കുന്നത് വില കൂടിയൊരു ബൈക്കായിരിക്കും ഇതെല്ലാം കടത്തിലായിരിക്കും അല്ലെങ്കിൽ ഇ എം ഐയിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എല്ലാവരും ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത് ഈ ജോലി വെച്ച് അതങ്ങ് പോകുമെന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ട് സിബിൽ സ്കോർ മറ്റുമൊക്കെ കാണിച്ചിട്ട് അത് വെച്ച് കുറേ തത്വങ്ങളും ഒക്കെ പറയുന്നത് കാണാം യഥാർത്ഥത്തിൽ സഹതാപം തോന്നാറുണ്ട് ഈ സിബിൽ സ്കോർ നോക്കുന്നതിലൊന്നും കാര്യമില്ല എന്നൊന്നും അല്ല പറഞ്ഞത് നല്ല സിബിൽ സ്കോർ ആണെങ്കിൽ നല്ലതാണ് എന്നാൽ ആ സ്കോറെ നിങ്ങൾക്ക് കാണിക്കുന്നില്ലെങ്കിൽ അത് തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ നിങ്ങൾ വലിയ ബിസിനസ്സുകാരനോ എല്ലൊക്കെ ആണെങ്കിലും ഓക്കെ ഒരു സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നടക്കുന്നതെല്ലാം ഇത് ഇങ്ങനെ തന്നെയാണ് ഇനിയിപ്പോൾ ഒരു ഗവൺമെൻറ് ജോലിയുള്ള ഒരാളെ പോലും സങ്കല്പിച്ച് നോക്കിയാൽ അയാളും ചെയ്യുന്നത് എന്താണ് ഈ ജോലിയിലേക്ക് കയറുന്നു അല്ലെങ്കിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഗവൺമെന്റ് ജോലി ഉള്ളവർ പോലും അവർ ഉടനെ തന്നെ ഇതെല്ലാം മുതലെടുത്തുകൊണ്ട് വലിയ ലോൺ എടുത്ത് വലിയ വീടും വലിയ കാറും എല്ലാം വാങ്ങുകയാണ് എന്നാൽ അവർക്ക് താങ്ങാവുന്ന രീതിയിലുള്ളൊരു വീടോ കാറോ അവർ വാങ്ങുകയോ വയ്ക്കുകയോ ഒന്നും ചെയ്യില്ല കാരണം ഓഫീസിലുള്ള മറ്റൊരാളുടെ വീട് അല്ലെങ്കിൽ കാറ് അവരും ഇങ്ങനെ തന്നെ ലോൺ വെച്ചായിരിക്കും ഇതൊക്കെ ചെയ്യുക അതിനോട് തട്ടിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങളെ അവരും ചെയ്യുകയുള്ളൂ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരേറെക്കുറെ സെക്യൂർ ആണ് എന്ന് പറഞ്ഞാൽ പോലും ജീവിതകാലം മുഴുവൻ അവർ ആ വീടിന് വേണ്ടിയും കാറിന് വേണ്ടിയും ജീവിക്കുന്നത് പോലെയാകും അതായത് ഇതെല്ലാം പിടിച്ചിട്ട് കയ്യിൽ എന്ത് കിട്ടും ഇങ്ങനെയാണോ ജീവിക്കേണ്ടത് വീടിനും കാറിനും വേണ്ടി ജീവിച്ച് മരിക്കുന്ന ആളുകൾ എത്രയോ നിർഭാഗ്യവന്മാരാണ് എന്ന് മനസ്സിലാക്കുക ഇവർക്ക് ഒരു ആവശ്യ സമയത്ത് ഇത്രയും പ്രാരാബ്ധമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ജീവിതം പലപ്പോഴും ഒരു ഉല്ലാസവേളകൾ സൃഷ്ടിക്കാനൊക്കെ പരിമിതികൾ ഉണ്ടാകും എന്നാൽ ചില ആളുകൾ അതിനും കടമെടുക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പേഴ്സണൽ ലോൺ എടുത്ത് കല്യാണം നടത്തുന്നവരുണ്ട് സ്ത്രീധനത്തിൽ നിന്ന് പിടിക്കാമെന്ന് പറഞ്ഞിട്ട് തന്നെ താൻ അറിഞ്ഞില്ലെങ്കിൽ തന്നെ താൻ അറിയും എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട് അത് തന്നെയാണ് ഇവരെ എല്ലാം കാത്തിരിക്കുന്നത് അതായത് കടം എടുത്തുകൊണ്ട് അത് ഇനി ക്രെഡിറ്റ് കാർഡിന്റെ രൂപത്തിലാണെങ്കിലും ഇങ്ങനെ ഇ ആണെങ്കിലും അല്ലെങ്കിൽ ബാങ്കിൽ നിന്നുള്ള ലോൺ ആണെങ്കിലും ഒക്കെ നിങ്ങളെ ഒരു ബിസിനസ് വേർഷനിലേക്കോ അല്ലെങ്കിൽ ലോക സമ്പദ് വ്യവസ്ഥയുടെ ക്രമത്തിലേക്കോ ഒന്നുമല്ല പോകുന്നത് അതൊന്നും ഒട്ടും അറിയാത്ത ആളുമല്ല ഞാൻ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഒരു വ്യക്തിയുടെ ഒരു സാധാരണയാളുടെ ജീവിതം വെച്ചിട്ടാണ് നമ്മളിതൊക്കെ പറയുന്നത് ഭൂരിഭാഗം വരുന്ന സാധാരണക്കാരുടെ കാര്യം വെച്ചിട്ട് പണ്ടൊരു സിനിമയിൽ ഒരു പാട്ടിലുണ്ട് വരവറിയാതെ ചിലവ് കഴിച്ചാൽ പെരുവഴി ആധാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കമോ അങ്ങനെ എന്തോ ഒരു സിനിമയാണ് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട് പേര് കൃത്യമായിട്ട് ഓർമ്മയില്ലെന്നേ ഉള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള സിനിമകളിൽ പോലും എത്രയോ നല്ല സന്ദേശങ്ങൾ തരുന്നുണ്ട് ജീവിതത്തിൽ നോ എന്ന് പറയേണ്ടടുത്ത് നോ എന്ന് പറയാനും യെസ് എന്ന് പറയേണ്ട അടുത്ത് യെസ് എന്ന് പറയാനും വേണ്ട ആർജവം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഉണ്ടാകണം എന്നുള്ളതാണ് സാമ്പത്തികമായിട്ടുള്ള ഒരു അടിസ്ഥാനം തെറ്റിയാൽ എല്ലാം തെറ്റി എന്നുള്ളതാണ് നിങ്ങൾ കടത്തിൽ കുടുങ്ങിയാൽ നിങ്ങളുടെ ജീവിതം കയ്പ്പ് നിറഞ്ഞതാകും അതായത് കിട്ടുന്നതെല്ലാം പലിശയ്ക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് വലിയ ഇല്ലെങ്കിലും സാധാരണക്കാരനായിട്ടാണ് ജീവിക്കേണ്ടി വരുന്നതെങ്കിലും നിങ്ങൾക്ക് കടമില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം അർത്ഥവത്താണ് അല്ലെങ്കിൽ വിജയകരമാണ് എന്ന് പറയാം അല്ലാതെ കുറേ സമ്പാദ്യം ഉണ്ടാകണമെന്നോ ഒരുപാട് സമ്പാദിക്കണമെന്നോ ഒന്നും അതൊക്കെ എല്ലാവർക്കും സാധിക്കണമെന്നില്ല കഴിവ് മാത്രമല്ല അതിനൊക്കെ ഒരു ഭാഗ്യവും വേണം എന്നാൽ കടമില്ലാതെ ജീവിക്കുക അല്ലെങ്കിൽ കടം വരുത്തരുത് എന്നുള്ള ചിന്തയിൽ തന്നെ ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ അതൊരു തീരുമാനമായിട്ട് തന്നെ എടുത്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ തന്നെ എത്രയോ കുടുംബങ്ങളിലെ ഒരുപാട് സാമ്പത്തിക ക്രമങ്ങൾ ഭദ്രതയുള്ളതായിട്ട് മാറും ക്രെഡിറ്റ് കാർഡിനും ഇ എം ഐക്കും പേഴ്സണൽ ലോണിനും എല്ലാം പുറകെ ഓടുന്ന കേരളത്തിലെ യുവതലമുറ കടത്തിൽ കുടുങ്ങുക തന്നെയാണ് മുമ്പ് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ മാറി ചിന്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്തൊക്കെയാണെങ്കിലും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ കമൻറ്റിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം